നമസ്കാരം വാബ സുരേഷിനെ അറിയാത്തവർ ആരെങ്കിലും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്നലെ സംഭവിച്ച അപകടം അറിയാത്തവരും കുറവായിരിക്കും കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ ജനവാസ മേഖലയിൽ കണ്ട ഒരു അപകടകാരിയായ മൂർഖൻ പാമ്പിന് പിടികൂടിയതിന് ശേഷം അതിനെ ചാക്കിലാക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ കടിയേൽക്കുന്നത് അദ്ദേഹത്തിന് കടിയേൽക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് പാമ്പുകളോടുള്ള സമൂഹത്തിൻ്റെ ഭയം നമുക്കെല്ലാം അറിയാവുന്നതാണ് വാബാ സുരേഷ് സ്നേഹത്തോടെ വിളിക്കാറുള്ള ഈ അതിഥികൾ ജനവാസ മേഖലകളിലേക്ക് വരുമ്പോൾ കുട്ടികളടക്കമുള്ളവർ നേരിടുന്ന സുരക്ഷാ ഭീഷണി വളരെ വലുതാണ് വലിയ തോതിൽ നഗരവൽക്കരണം നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ഇഴജീവികളിൽ നിന്ന് നേരിടുന്ന ഭീഷണി വർധിച്ചു വരുമ്പോഴാണ് വാബാ സുരേഷിനെ പോലുള്ളവരുടെ സേവനം മനുഷ്യനും ഈ ഇഴജന്തുക്കൾക്കും ഇടയിലുള്ള സംഘർഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുന്നത് പാമ്പുകളെ നിരന്തരമായി അടിച്ചു കൊന്നിരുന്ന ഒരു സമൂഹം വാവയെ പോലുള്ളവരുടെ നമ്പറുകൾ സൂക്ഷിച്ചു വെച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരെ വിളിച്ച് നൂറുകണക്കിന് പാമ്പുകളെയും അതുപോലെ തന്നെ മനുഷ്യജീവനുകളെയും രക്ഷിക്കുന്ന ഒരു ആരോഗ്യകരമായ പ്രവണത സമൂഹത്തിലുണ്ടായി അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആരാധകരുള്ള ഒരു ജനകീയനായി വളരുവാൻ ചുരുങ്ങിയ കാലം കൊണ്ട് വാവ സുരേഷിന് കഴിഞ്ഞു പാമ്പുകളുമായുള്ള ദീർഘകാലത്തെ പരിചയം അമൂല്യമായ അറിവുകളുടെ സ്രോതസ്സായി ആ മനുഷ്യനെ മാറ്റി പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കാത്ത നിരവധി നിരവധി അറിവുകൾ തൻ്റെ സ്വന്തം പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം നേടിയെടുത്തു ഒരു പാമ്പിനെ കാണുന്ന മാത്രയിൽ തന്നെ അത് ആണാണോ പെണ്ണാണോ എത്ര വയസ്സ് പ്രായമുണ്ടാകും ഇനമെന്താണ് വിഷത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്നൊക്കെ അനായാസം പറയുകയും സമൂഹത്തിലെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നിരന്തരം അറിവുകൾ പങ്കുവയ്ക്കുകയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന വാവയെ ജനം ആരാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആരാധകരോടൊപ്പം വിമർശകരും ഏറെയുണ്ട് വാവ സുരേഷിന് അദ്ദേഹത്തിൻ്റെ ഈ അപകടസന്ധിയിലും ബാബാ സുരേഷിന് പാമ്പുപിടുത്തം വശമില്ല എന്ന രീതിയിൽ വിമർശകർ പ്രസ്താവനകളുമായി വരുന്നുണ്ട് ശാസ്ത്രീയമായിട്ടല്ല അദ്ദേഹം പാമ്പിനെ പിടിക്കുന്നത് പാമ്പിനെ പിടിക്കാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നില്ല സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നില്ല പാമ്പുകളെ വേദനിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് വിമർശകർ ഉന്നയിക്കുന്നത് പക്ഷേ കമ്പി കൊണ്ട് പാമ്പിനെ പിടിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും സ്വന്തം കയ്യുകൊണ്ട് പാമ്പിനെ പിടിക്കുന്നതാണ് ശാസ്ത്രീയം എന്ന മറുപടിയാണ് വാവ പലപ്പോഴും നൽകാറുള്ളത് അതുകൊണ്ട് തന്നെ വിമർശകരുടെ ജൽപ്പനങ്ങൾ ഭൂരിപക്ഷം ജനങ്ങളും തള്ളുകയാണ് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ജനനന്മ ചെയ്യുന്ന ആ സേവകനെ ശീതീകരിച്ച മുറികളിലിരുന്ന് വിമർശിക്കാൻ അർഹത ആർക്കാണുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവന് വിലയുണ്ട് അത് നമ്മളെല്ലാം മനസ്സിലാക്കണം നമ്മളെല്ലാം കണ്ടതാണ് നല്ല ആരോഗ്യമുള്ള ഒരു അപകടകാരിയായ മൂർഖൻ്റെ കടിയാണ് അദ്ദേഹത്തിന് ഏറ്റത് സാധാരണ ഒരാൾക്ക് അതിജീവനം ഏറെക്കുറെ അസാധ്യമായ ഒരു അപകടമാണ് അദ്ദേഹത്തിന് ഇന്നലെ ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഹൃദയമിടിപ്പും അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും സാധാരണഗതിയിലായിട്ടുണ്ട് ഇന്നലെ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു ന്യൂറോ കാർഡിയ വിദഗ്ധരടങ്ങുന്ന അഞ്ചംഗ സംഘത്തിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിലാണ് സുരേഷിൻ്റെ ചികിത്സ അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്